നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൂതികൾ സൃഷ്ടിച്ച പ്രതിസന്ധി തുടരുന്നതിനിടെ കപ്പലുകൾ ദക്ഷിണാഫ്രിക്ക വഴി യാത്ര ചെയ്യുന്നത് തുടരാൻ തീരുമാനിച്ചു മുൻനിര ഷിപ്പിംഗ് കമ്പനി മേഴ്സ് ഉൾപ്പെടെ ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇറക്കി നൂറ്റിമുപ്പത്തിയഞ്ച് കപ്പലുകളിലാണ് ഹൂതികൾ ഇതുവരെ ആക്രമണം നടത്തിയത് ഇൻഷുറൻസ് തുകയും കണ്ടെയ്നർ ചാർജും കുത്തനെ കൂടി യൂറോപ്പിലും യു എസിലുമാണ് ഇത് കൂടുതൽ പ്രഹാരം ഏൽപ്പിച്ചത് ഇതിന്റെ പ്രത്യാഘാതം മറ്റു രാജ്യങ്ങളിലേക്കും ഉണ്ടായി പല രാജ്യങ്ങളും ചരക്കെട്ടിക്കാൻ മറ്റു വഴികൾ തേടേണ്ട സ്ഥിതിയാണുള്ളത് ൂതികൾ ഒരേ സമയം ബ്രിട്ടനും യുഎസും ആക്രമിച്ചിട്ടും അവർ പിന്മാറിയിട്ടില്ല സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കാത്തതിനാൽ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇതിനാൽ ഭൂതികൾ സൃഷ്ടിച്ച പ്രതിസന്ധി അടുത്ത വർഷം വരെ തുടരുമെന്നാണ് ഷിപ്പിംഗ് കമ്പനികൾ കരുതുന്നത് മഴയുള്ള കമ്പനികൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് ആറുമാസത്തിനിടെ രണ്ടാം തവണയാണ് കമ്പനി മാർഗനിർദ്ദേശം പുതുക്കുന്നത് അടുത്ത വർഷം വരെ ദക്ഷിണാഫ്രിക്ക വഴി യാത്ര തുടരാനാണ് പദ്ധതി നിലവിൽ പല രാജ്യങ്ങളും കരമാർഗം നീക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനാൽ കണ്ടെയ്നറുകൾ മതിയകത്ത് സ്ഥിതിയാണുള്ളത് ഇതിനാൽ ഹെപ്പക്ലോയിറ്റ് പോലുള്ള കമ്പനികളുമായി കണ്ടെയ്നർ പങ്കുവെക്കാൻ കരാറുകളിൽ ധാരണയായിട്ടുണ്ട് മറ്റു കമ്പനികളും ഈ കരാറിലേക്ക് എത്തുകയാണ് ചരക്ക് രംഗത്ത് പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളും ഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞു ചെങ്കടലിലൂടെ കടത്തിവിടുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ സമീപകാലത്തുണ്ടായ ആക്രമണം ഇതിനോടകം തന്നെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖലകളെ പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിന്റെ സാധ്യതകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ഊർജ വിതരണത്തെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും ഊർജത്തിന്റെ വില ഉയരും ഇത് മറ്റു മേഖലകളെ ബാധിക്കുക മാത്രമല്ല സാമ്പത്തികമായ അനിശ്ചിതത്വം സൃഷ്ടിക്കും കൂടാതെ നിക്ഷേപം കുറയുകയും വളർച്ച ദുർബലപ്പെടുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു സംഘർഷങ്ങൾ ഗുരുതര പ്രശ്നമായി സാമ്പത്തിക മേഖലയെ ബാധിച്ചിരിക്കുകയാണെന്നാണ് ഓര്ഗനൈസേഷന് ഫോർ എക്കണോമിക് കോ ഓപ്പറേഷന് ആന്റ് ഡെവലപ്മെന്റിലെ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ജോൺ ലെവലിൻ പറയുന്നത് ലോക വ്യാപാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത് ശതമാനം ഉയർന്നതായും ചെങ്കടലിലെ സ്ഥിതിഗതികൾ ഹോർമുസ് കടലിടുക്കിലേക്കും മിഡിൽ ഈസ്റ്റിലും വ്യാപിക്കുന്നതിനാൽ ഭയാനകമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി നവംബർ പത്തൊൻപത് മുതലാണ് ചെങ്കടലിൽ ഹൂലി വിമതർ വാണിജ്യ കപ്പലുകൾക്കു ആക്രമണം നടത്താൻ ആരംഭിച്ചത് ഇസ്രേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം ആക്രമണങ്ങൾ രൂക്ഷമായതിനു പിന്നാലെ ചില കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആഫ്രിക്കയെ ചുറ്റിയുള്ള ദീർഘദൂര പാതയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് യുദ്ധത്തിൽ യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേലിൽ ഉള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയെ ചെങ്കടൽ ഉണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തെ ഒന്നാകിയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചെടുക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആരോപിച്ചിരുന്നുവെങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികളുടെ ആക്രമണം തുടരുക തന്നെയാണ് ലോകന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഹൂതികളുമുള്ളത് ഇവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബലാൽ മൻഡാബ് ഹൂതികൾ കപ്പലാക്രമണത്തിൽ തിരഞ്ഞെടുത്തതോടെയാണ് ഈ വഴി അപകട വഴിയായി മാറിയത് ഓരോ വർഷവും ആയിരത്തി എഴുന്നൂറ് കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഹൂതികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽ പാല ഉപേക്ഷിച്ചാൽ അത് ലോകത്തെ ആകമാനുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആഗോള സമ്പദ്വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാത കൂടിയാണ് ചെങ്കട ഇതുവഴിയുള്ള കപ്പലുകൾക്ക് നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിന്റെ അനന്തര ഫലങ്ങളുടെ ഹൂതികൾ അനുഭവിക്കേണ്ടി വരുമെന്ന അമേരിക്കയും സഖ്യകക്ഷികളായ മറ്റു രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അമേരിക്കൻ പ്രഖ്യാപന ഹൂതികൾ തള്ളിക്കളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത